കലാകാരനാണ്. അപ്പം ഞങ്ങളൊന്നിച്ച് ഒരു 2-3 വർഷം മുമ്പ് ബോംബെയിൽ ഒരു പ്രോഗ്രാമിന് പോയി. പ്രോഗ്രാമിന് പോയ സമയത്ത് അതിനിടയിൽ വെച്ചിട്ട് നമ്മൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിധി കിട്ടിയ ഒരു കഥയുണ്ട്. ബി നിലവറ തുറക്കും, അതിനകത്തു നിന്ന് വളരെ അമൂല്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ ഹിന്ദി പത്രത്തിൽ കണ്ടു. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ഈ വാട്സാപ്പിലൂടെ കോമഡിയൊക്കെ, ഞാൻ ഏറ്റവും കൂടുതൽ തമാശകൾ ഉണ്ടാക്കുന്ന എന്നെ കുറിച്ച് തന്നെയാണ്. അപ്പം ഞാൻ ഉടനെ തന്നെ മൊബൈൽ എടുത്തിട്ട് വാട്സാപ്പിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറന്നു, അതിൽ ആദ്യമായിട്ട് കിട്ടിയത് എൻ്റെ ട്രെയിനാണെന്ന്, പഴയ സാധനം ട്രെയിന്. അത് കഴിഞ്ഞിട്ട് രമേശ് പിഷാരടിയുടെ ജുറാസിക് പാർക്കിനെ അനുകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് 1-2 സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ രമേശ് പിഷാരടിക്ക് മെസ്സേജ് ചെയ്ത് കൊടുത്തു. ഇവൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഞാൻ മെസ്സേജ് ചെയ്ത സാധനങ്ങൾ അല്ലാത്ത രീതിയിലാക്കി രമേശൻ രമേശൻ്റെ രീതിയിൽ ഇതങ്ങോട്ട് തകർത്തു ട്രെയിൻ. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എടാ നിന്റെ ഇത് കിട്ടിയില്ല. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര ഫീലിംഗ് ആയി. ഇനി എന്നാ ഒരു കാര്യം ചെയ്യും, ഇനി വേദിയിൽ ട്രെയിൻ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു. ട്രെയിൻ ചെയ്യാതെ ഇരുന്നാലുള്ള കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ ഇന്ന് പോകും. നമ്മൾ ഈ മിമിക്രി ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റേജിൽ ഞാൻ അടുത്തായിട്ട് ട്രെയിൻ അനുകരിക്കുക എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ നല്ല ക്ലാപ്സും, നമ്മൾ മിമിക്രിക്കാരനാണെന്ന് കാണിക്കാൻ വരുന്നതിലും വേണ്ടേ, നമ്മൾ താരങ്ങളെ ഒന്നും അനുകരിക്കുന്നില്ലല്ലോ. അപ്പം നമ്മളിത് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു, ഇത്തവണ ബോംബെയിൽ ഞാൻ ട്രെയിൻ അനുകരിക്കുന്നില്ല, കാരണം എന്നെ ചിലരൊക്കെ ട്രെയിൻ അനുകരിക്കുന്നുണ്ട് കളിയാക്കി, അതുകൊണ്ട് അവന്മാരോടുള്ള മധുര പ്രതികാരം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഗമേൽ പറഞ്ഞു. ഇവരെല്ലാവരോടും എന്നോട് പറഞ്ഞു, റജി ഗ്രൂപ്പും പറഞ്ഞു, അങ്ങനെയല്ല, ബോംബെ ഹിന്ദിക്കാരെ കൂടുതലും, അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലും ചെയ്യണ്ട, അവിടെ മലയാളത്തിൽ കോമഡി കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം ട്രെയിനും കയ്യിലുള്ള സാധനം ആകുമ്പം അത് എല്ലാവർക്കും മനസ്സിലാവും. ഇദ്ദേഹത്തിൻ്റെ ദാസേട്ടനേക്കാൾ കൂടുതൽ എൻ്റെ ട്രെയിൻ അവിടെ മനസ്സിലാവും. അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ കയറി മനസ്സിലാവുന്ന മനസ്സോടെ ട്രെയിൻ അവതരിപ്പിക്കുക ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുക. ഇതങ്ങോട്ട് അവതരിപ്പിക്കുക, അവിടെ ഉള്ള ആൾക്കാരെല്ലാം കൈയടിച്ചിട്ട് ഒരു വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഇട്ട് ഒരാൾ സ്റ്റേജിലോട്ട് കയറി വന്നു. എന്നിട്ട് പുള്ളിയും ഹിന്ദിയിലാണ് പറഞ്ഞത്, ഞാനത് മലയാളത്തിലേക്ക് പറയാം, കാരണം അല്ല ഹിന്ദി കറക്റ്റായിട്ട് അറിയാൻ മേലാത്തോണ്ട് ഒരു സിനിമ പോയ ആളാ ഞാൻ. സിനിമ ബോഡിഗാർഡിന്റെ ഹിന്ദി, അല്ലെങ്കിൽ എനിക്ക് സൽമാൻഖാനോടൊപ്പം തകർക്കായിരുന്നു, ഹിന്ദിയിൽ കോൺഫിഡൻ്റ് അല്ലാന്ന് പറഞ്ഞു പോയതുകൊണ്ട് സിനിമ പോയതാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇത്രേ ഉള്ളൂ, ഈ ചെറിയ ശരീരത്തിൽ നിന്ന് ഇത്രയും വലിയ ശബ്ദം പുള്ളി പ്രതീക്ഷിച്ചില്ല, ഇത്തനാ ബിടാ ശബ്ദം ഇസ്ലിയേ, ഈ ശബ്ദക്ക ഉടമ എന്ന് വെച്ച ഞാൻ. അദ്ദേഹത്തിന് 1,00,000 രൂപ സമ്മാനം. ഞാൻ ഷോക്കായി. ഇന്ന് പറയുകയും ഇയാളുടെ നമ്മുടെ ഈ പുള്ളിക്കാരൻ്റെ ഈ MP PA കാറിനകത്തേക്ക് ഓടുന്നു, ബോണറ്റ് തുറക്കുന്നു, 1,00,000 രൂപയുടെ ഒരു കെട്ടും കൊണ്ട് വന്നിട്ട് സ്റ്റേജിൽ തരിക. അപ്പം ഞാൻ ഇവരെ ഇങ്ങനെ നോക്കി കണ്ണൊക്കെ പറഞ്ഞു, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്ന സാധനമാണ് അത്. പിന്നീട് ഇപ്പോൾ റെയിൽവേ ബജറ്റിൽ കയറിയവരെ ഞാൻ അറിഞ്ഞില്ല, ഇവൻ പറയുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു കഥ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ മാസം ബോംബെ പോയിട്ട് ഏതാണ്ട് 7-8 പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു, എല്ലാ സ്റ്റേജിലും ഞാൻ ട്രെയിൻ ചെയ്തു. 1 രൂപ വോട്ട്. അവസാനം 4-5 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പൊന്നു സുഹൃത്തെ, 3 വർഷം മുമ്പ് വന്ന് ട്രെയിൻ ചെയ്തു, ഇനിയെങ്കിലും ഈ ട്രെയിൻ ഒന്ന് നിർത്താവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ ജയന്തിയേനതയാ ചെയ്തേ, ഇതിപ്പോ വേറെ ലേറ്റസ്റ്റ് ഇതെന്ന് പറഞ്ഞു, ഒന്നോടെ നടക്കുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ രസാവഹമായിട്ടുള്ള സംഭവങ്ങൾ ഈ ട്രെയിനുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ട്രെയിൻ പോലെ വേറെ എന്തൊക്കെയാണ് ചേട്ടന്റെ സ്പെഷ്യൽ ഐറ്റംസ്? ട്രെയിൻ ഉണ്ട്, സ്പെഷ്യൽ ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടാ ചോദിക്കുമ്പോ, ഇതൊക്കെ സ്പെഷ്യൽ ആണെന്ന് പറയാൻ എനിക്കൊരു ചമ്മലുണ്ട്. കാരണം അതുപോലത്തെ വളരെ ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ത് വേണം, ശബ്ദങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിനകത്ത് നമ്മൾ പ്രകൃതിയുടെ ശബ്ദങ്ങൾ, അതുപോലെ മ്യൂസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ താരങ്ങളെ ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ബേബി ശാംലി, പിന്നെ ഫിലോമിന ചേച്ചി, ഫിലോമിന ചേച്ചിയൊക്കെ അന്ന് ചെയ്യുമായിരുന്നു. ഇപ്പം ഈ എല്ലാവരും അതിലും അപ്ഡേറ്റ് ചെയ്ത് കുറേ സംഭവങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ നമ്മളതൊന്നും അതിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൽ തന്നെ നിൽക്കുവാണ്. ഞാൻ എന്ന വിക്കിപീഡിയയിൽ കണ്ടായിരുന്നു, 18 വയസ്സ് തികയുന്നതിന് മുമ്പ് 1,000 സ്റ്റേജസ് മിമിക്രി കാണിച്ച, മിമിക്രി പെർഫോം ചെയ്ത ഒരു ആർട്ടിസ്റ്റ് ആണ് ചേട്ടൻ. അതെയോ? 1,000 അല്ലായിരിക്കും, അതിലും കൂടുതലേ. അതിൽ കൂടുതലുണ്ട്, കാരണം അതിനൊരു കൃത്യമായ ഒരു കണക്ക് ഞാൻ സൂക്ഷിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ തുടങ്ങി,
ഇപ്പോ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് അന്ന് ഒരു അഞ്ചിലൊക്കെ ആയപ്പോഴേക്കും അപ്പൊ അത് നമുക്ക് പറയാം. അതായത് ഇപ്പൊ എനിക്ക് 30 വർഷത്തിന് മേലായി. അത് മാത്രല്ല, സിനിമയിൽ വന്നിട്ടും ഇപ്പൊ 26 വർഷം കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാലം അപ്പൊ നമ്മള് കുറേ സ്റ്റേജുകൾ പ്രൊഫഷണൽ ആയിട്ട്, അതിൽ ഈ കഥാപ്രസംഗം പറഞ്ഞു നടക്കുന്ന സമയത്ത് മാസത്തിൽ 30 ദിവസവും അതിൽ ചിലത് ഡബിള്, അതായത് ഈ രണ്ട് സ്റ്റേജുകളും ചെയ്ത ചരിത്രങ്ങളുണ്ട്. പിന്നെ പുറത്ത് ഇന്ത്യക്ക് പുറത്തും അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ സ്റ്റേജ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ ഇപ്പോൾ കൂടുതലും ഈ ഇനാഗ്രേഷൻസ് സ്കൂളുകളിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്കൂളുകളിൽ പോകുന്ന ഒരാളും ഞാനാണ്. കാരണം സ്കൂളുകളിൽ നിന്നുള്ള വിളി വരാൻ കാര്യം ഈ കുട്ടികൾക്കൊരു ഭയങ്കര പ്രചോദനമാണ്. ഞാൻ വരുന്നതും അവർ എൻ്റെ കാര്യങ്ങൾ പറയുന്നതും എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ, അപ്പം ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവര് ഇപ്പോഴും എന്നെ അവരുടെ എന്താ പറയുന്നത് ഒരു സൂപ്പർ താരം, ഈ എന്താ പറയുക ഒരു സൂപ്പർമാൻ സ്പൈഡർമാൻ എന്നൊക്കെ പറയുന്നത് പോലെ. കാരണം എൻ്റെ സിനിമകളും അങ്ങനെ അത്ഭുതദീപം എന്നൊക്കെ പറയുമ്പോൾ അവരെ എപ്പോഴും ഇപ്പോഴും ടി വിയിൽ വരുമ്പോൾ ടൈം റേറ്റിംഗിൽ വരുന്ന ഒരു സിനിമ അത്ഭുതദീപം. അതിൻ്റെ കാരണം ഈ കുട്ടികൾ തന്നെ, അവർ കാണും തോറും വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക. കുട്ടികൾ എവിടെ ഉണ്ടോ അവിടെ നമ്മളുണ്ട്. നമുക്ക് കുട്ടികളോടൊരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ട്. രണ്ടു കുട്ടികൾ ഇവിടെ അജയൻ ചേട്ടനെ കാണാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പൊ അവർക്കും എന്തോ ചോദിക്കാനുണ്ട് കേട്ടോ, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, നമുക്ക് ചാൻസ് തരുമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ചാൻസ് തരുമോന്ന് ചോദിക്കുമ്പോ സ്വാഭാവികമായിട്ടൊന്നും ചാൻസ് കൊടുക്കേണ്ടത് ഞാനല്ല, എന്നിലെ സംവിധായകനാണ്. ഇനി സിനിമ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇനിയും വരും. പിന്നെ നമ്മൾ നിർത്തിയിട്ടില്ലോ പണി. അപ്പോൾ ഇനിയും ഒരുപാട് കുട്ടികൾ ഇങ്ങനെ വരികയും നമ്മളോട് കാണുമ്പോഴൊക്കെ ചേട്ടൻ്റെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ വലിയ ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഈ കുട്ടികൾക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള സിനിമകൾ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഇപ്പം മനസ്സിലുണ്ട്. അപ്പോൾ ഇനി ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ചോദിച്ച കുട്ടികൾക്കും അവസരങ്ങൾ കിട്ടാം. ആഗ്രഹം പറയാൻ പറ്റില്ലല്ലോ. ഞാനും അത്ര വളർന്നിട്ടില്ല കേട്ടോ. ഇല്ല, അതെനിക്ക് മനസ്സിലായി. ചോദ്യങ്ങളുണ്ട്, മാനസികമായിട്ടാണോ അതോ എങ്ങനെയാണ് മനസ്സിലായി? എല്ലാ രീതിയിലും. ഞാനൊരു 6ാം ക്ലാസ് വരെ വളർന്നു, അത് കഴിഞ്ഞ് വളർന്നില്ല. ഇല്ല. അപ്പൊ എനിക്ക് ആയിക്കോട്ടെ. പിന്നെ ഞങ്ങൾ കുട്ടികളുടെ സൈഡിൽ നിന്നും അജയൻ ചേട്ടനോട് എന്തെങ്കിലും ഒന്ന് കാണിക്കണം പ്ലീസ്. ഇങ്ങനെ ചോദിക്കുമ്പോ നമ്മള് ഇപ്പൊ അതെ കൊച്ചുകുട്ടികളെ ചോദിച്ചാൽ നോന്ന് പറയാൻ പാടില്ല. എന്താ എന്താ ചെയ്യണ്ടേ? അജയൻ ചേട്ടന്റെ ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഐറ്റം ചെയ്താൽ മതി, ഇവിടെ ചെയ്താൽ ശരിയാകും എന്ന് തോക്കാണുള്ളെങ്കി അച്ഛമ്മയുടെ വീട്ടിലാണുള്ളത്. എന്റെ മോനല്ലേടാ നീ. മതിയോ? കലക്കി 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 ഫിലോമിന ചേച്ചി കലക്കി. അല്ല, അപ്പൊ 1 ലക്ഷം രൂപയുടെ 1 ലക്ഷം രൂപയുടെ ട്രെയിനാണോ ഉദ്ദേശിക്കുന്നത്? പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മള് ഈ വക കാര്യങ്ങൾ, അതായത് ട്രെയിന്, അതുപോലെ ഈ ശബ്ദം അനുകരിക്കുന്ന സംഭവങ്ങൾ, നമ്മളത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നീങ്ങി പോവും. കാരണം ഇത് തന്നെ ഞാൻ എനിക്ക് ഇപ്പം ഇല്ലാത്ത നിർത്തിയിട്ടില്ല. ഞാനിപ്പോഴും സ്റ്റേജ് ഷോസിനൊക്കെ പോകുമ്പോൾ അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ ആരെങ്കിലും, ചിലപ്പോൾ കുട്ടികൾ ഇതുപോലെ ചോദിക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഐറ്റത്തിനകത്തോടൊക്കെ കയറ്റി ഇപ്പോഴും നമ്മൾ ഈ ട്രെയിനിങ് കൊടിച്ചോണ്ടിരിക്കുക. കുട്ടികൾക്ക് വെടിക്കെട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, അതായത് ബലൂൺ പൊട്ടിയതിന് ശേഷം അതെടുത്ത് വെച്ചിട്ട്, അല്ല ഷൂ എന്ന് പറഞ്ഞാൽ അത് വേറെ, അത് പടക്കം, അതല്ല. ബലൂൺ പൊട്ടി കഴിയുമ്പോൾ ഒരു കഷ്ണം കിട്ടും, അതെടുത്തിട്ട് ചില കുസൃതി കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പറ്റിക്കൽ ഐറ്റംസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് വലിയ എന്താ പറയുക, മിമിക്രി വിചക്ഷണന്മാർക്ക് ചിലപ്പോ ഇതൊക്കെ എന്ത് മിമിക്രി എന്ന് തോന്നാം. പക്ഷെ നമ്മൾ ഇതേ വെച്ചിട്ടാണ് പിള്ളേരെ പിടിക്കുന്നത്. ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കൗതുകമാണ്.
അപ്പൊ നമ്മുടെ ഒരു ഓഡിയൻസ് ഇപ്പൊ കുട്ടികളല്ലേ, അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വീട്ടില് മോക്ക് മോളെ ഇതുപോലത്തെ കലാപരിപാടികളൊക്കെ കാണിച്ച് എന്റർടൈൻ ചെയ്യാറുണ്ടോ? അല്ല, മോളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് കലാപരിപാടികൾ ചെയ്യണം എന്നല്ല, കൂടെ വരണം. കൂടെ വന്നിട്ട് ഇത് ചെയ്യുന്നതും നമ്മളിപ്പോ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തും വേണമെങ്കിൽ വന്നാൽ അവിടെ ഒന്ന് ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് ഇങ്ങനെ കാണുക, അതാണ് പുള്ളിക്കാരുടെ ഏറ്റവും വലിയ ക്രേസ്. പിന്നെ സ്കൂളിൽ ഡാൻസ് ഉണ്ട്, അതുപോലെ പടം വരയ്ക്കും, ഇപ്പൊ ഭരതനാട്യവും മോഹിനിയാട്ടം ഒക്കെ പഠിക്കുന്നുണ്ട്. ഏഴ് വയസ്സ്, ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏഴ് വയസ്സായോ? അപ്പം സർവകലാവല്ലഭയാണ്, എല്ലാം ഉണ്ട്. അവളുടെ പേര് ദീപ്ത കീർത്തി എന്നാണ്, പേര് പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്നോട് പണങ്ങും, എന്റെ പേര് പറഞ്ഞില്ല എന്ന് പറയും. ദീപ്ത കീർത്തി, ഞങ്ങൾ ഇവിടുന്ന് ഹായ് പറയുന്നത് കേട്ടോ. അജയൻ ചേട്ടൻ പിന്നെ ഈ ഗെറ്റ്സെറ്റ് ചാറ്റിലെ ഈ മനോഹരമായ വേദിയിൽ വന്നിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അജയൻ ചേട്ടൻ മറ്റ് വളരെ ഗംഭീരമായ സാധനങ്ങളുടെ പുറത്ത് കയറി ഇരുന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ആനപ്പുറത്ത്, കുതിരപ്പുറത്ത്, അതൊക്കെ സിനിമയിൽ കാണുകയും ചെയ്തു. അതുപോലെ പോത്തിന്റെ പുറത്ത്, പോത്തിന്റെ പുറത്തുള്ള അനുഭവം പറയാം. കാരണം ബാക്കിയൊക്കെ പ്രേക്ഷകർക്ക് ചിലതൊക്കെ അറിയാം, കുതിരപ്പുറമൊക്കെ. കില്ലാടി രാമൻ എന്ന് പറയുന്ന സിനിമയില് ഞാനൊരു ഗുണ്ടയായിട്ട് അഭിനയിക്കുന്നത്. ഓടി വരുമ്പം ഒരു സെക്യൂരിറ്റി ഇടങ്കാലിടും, അയാളുടെ കാലിൽ തട്ടി ഞാനിങ്ങനെ കറങ്ങി വന്നിട്ട് ലോറിയിൽ നിർത്തിയിരിക്കുന്ന ഒരു പോത്തിന്റെ മുകളിൽ വന്നിരിക്കണം, കാലെ തട്ടിട്ട് ഡൈവ് ചെയ്തിട്ട്. സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള ഒരു കോമഡി ആണ്. കാല് വെക്കും, ആ ഓട്ടതി ഒന്ന് തട്ടിയിട്ട് ഇങ്ങനെ പോയി മൂന്ന് റൗണ്ട് അടിച്ച് വന്ന് കുതിര ഈ പോത്തിന്റെ മുകളിൽ ഇരിക്കും. പോത്ത് നിലവിളിക്കും, നമ്മൾ നിലവിളിച്ചിട്ട് അവിടെ നിന്ന് ചാടിപ്പോണതാണ് സംഭവം. ഇത് ചെയ്യാനായിട്ട് ഒരു വണ്ടിയിൽ, അതായത് ഒരു ഏസ് ചെറിയ പെട്ടിയിൽ ലോറിയിൽ ഒരു പോത്തിനെ കൊണ്ടു നിർത്തി കെട്ടിയൊക്കെ നിർത്തിയിട്ട് ആ പോത്തുകാരൻ അതിൻ്റെ മേളിൽ കയറി ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, കണ്ടോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുവന്ന് അതിൻ്റെ പുറത്തിരുത്തി, ഇരുത്തിയിട്ട് ക്യാമറ അങ്ങനെ വൈഡ് വെച്ചിരിക്കുക, സൂം ലെൻസ് ഇട്ട് ഒരുപാട് ദൂരെ വെച്ചിരിക്കുന്നത്. കുറച്ച് ആൾക്കാരെല്ലാം മാറി നിൽപ്പുണ്ട്. അവിടെ കൊണ്ടു നിർത്തിയപ്പോൾ ഞാൻ പോത്തിൻ്റെ മുകളിലായതുകൊണ്ട് ശബ്ദം വെച്ചില്ല. ഞാൻ നിലവിളിച്ചത് ഡബ് ചെയ്യാവില്ല, അതുകൊണ്ട് ശബ്ദമൊന്നും വെക്കാതെ വെറുതെ എക്സ്പ്രഷൻ മാത്രം കൊടുത്ത് ഇങ്ങനെ ചെയ്തു. ഒരു 3 സെക്കൻഡ് കഴിഞ്ഞില്ല, ഇതങ്ങോട്ട് ഇളകിയിട്ട് ചാടി മറിഞ്ഞ് ഒരുമാറി ഞാനിങ്ങനെ പോത്തിൻ്റെ കാലിനിടയിലും ഈ ലോറിയുടെ ഇതേലും കൂടി ഇങ്ങനെ കിടക്കുക. പെട്ടെന്ന് സെറ്റിൽ നിന്ന് ആരും ഒരു പയ്യനെ ഓടി വന്ന് ഒരു കയ്യിൽ എന്നെ കിട്ടി, അല്ലാതെ അന്നേ ചവിട്ടി കൂട്ടണ്ടായിരുന്നു. സൗണ്ട് കേൾക്കേണ്ട കാര്യം അന്നാണ് എനിക്ക് മനസ്സിലായത്. പോത്തിന് എക്സ്പ്രഷൻ, അപ്പൊ പോത്ത് വയലന്റ് ആവുന്ന എക്സ്പ്രഷൻ ഏതാന്ന് ഇന്നും എന്നോട് ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അതൊന്ന് കാണിക്കും പോത്ത് വയലന്റ് ആയ എക്സ്പ്രഷൻ. പക്ഷെ ഞാനത് ചെയ്തു, പോത്ത് വയലന്റ് ആയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സിനിമയിലുണ്ട്, ആ പടം കണ്ടാ അറിയാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞ് എന്നെ ഒരുപാട് പേര് വഴക്കു പറഞ്ഞു, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്, ഈ റിസ്ക് പിടിച്ച കാര്യങ്ങൾ ചെയ്യരുത്, കഴിയുന്നതും പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. കാരണം എന്റെ തുടക്കം തന്നെ എങ്ങനെയാണ്, ആനപ്പുറത്ത് ആന തുമ്പിക്കൈ കൊണ്ടെടുത്ത് ബെഞ്ചാൽ ഇരുത്തുന്നുണ്ട്, അത്ഭുത ദ്വീപിൽ കുതിരപ്പുറത്ത് തൂങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ തേങ്ങാക്കൊരയിൽ തൂങ്ങിയിട്ട് താഴോട്ട് വരുന്നുണ്ട്, പാമ്പിനെ പിടിക്കുന്നുണ്ട്. ഈ പറഞ്ഞ റിസ്ക് പിടിച്ച കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മുഴുവൻ. അതാണെങ്കിൽ ചേട്ടന് ഡ്യൂപ്പിടാനും പറ്റത്തില്ല. ഇല്ല, ഡ്യൂപ്പില്ല, ഡ്യൂപ്പില്ലെന്നും മാത്രമല്ല, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് മിസ്സിന്റെ ഇതിലാണ് പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതൊരു വലിയ ദൈവാധീനമായിട്ട് കരുതുകയാണ്. അതുകൊണ്ട് അജയൻ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അജയൻ ചേട്ടൻ ഇപ്പോഴും നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട്, വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അജയൻ ചേട്ടാ, നമ്മുടെ പരിപാടിയുടെ പേര് കേട്ടപ്പം അജയൻ ചേട്ടൻ എന്തൊക്കെയോ പറഞ്ഞു. ഗെറ്റ് സെറ്റ് ചാറ്റ് എന്നാണ് പേര്, നല്ല രസമുള്ള പേരാണ്. അത് ഈ സാറ്റ് എന്ന് പറഞ്ഞിട്ട് റെഡി സാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു അതുമായിട്ടൊരു ചെറിയൊരു ഇത് ഇല്ലേ, ഒരു ഗെയിം ഷോയുടെ ഫീൽ. ഞാൻ അതാ ഞാൻ ചോദിച്ചത്, നന്ദിനി എന്തെങ്കിലും ഒളിച്ചുകളി ഉണ്ടോ, നന്ദിനിയുമായിട്ട് എന്തെങ്കിലും ഈ പേരിന് ബന്ധമുണ്ടോ? നമ്മളുടെ ഇതിനകത്ത് പല പല കലാപരിപാടികളും ഉണ്ട്, അതിൽ ആദ്യത്തെ കലാപരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അജയൻ ചേട്ടൻ മിടുക്കനല്ലേ? ഞാൻ മിടുക്കനല്ല, എനിക്ക് പക്ഷേ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുക, കുസൃതി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക എന്നൊക്കെ. പക്ഷെ ഒരു കാര്യം എന്താണെന്നറിയോ, ഏത് ആളുകളോടും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചാൽ ചോദിച്ചോളൂ, എനിക്കെല്ലാം അറിയാവുന്നവനാ എന്ന് ആരെങ്കിലും പറയൂ. ഇല്ല, ഞാൻ മിടുക്കനല്ലേന്ന് ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ മിടുക്കനല്ലാന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാ, ഇപ്പൊ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് ഞാൻ ഉത്തരം പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളൂ. അല്ലാതെ ഞാൻ രക്ഷപ്പെടുത്തി തരാ, ഒരു വിഷമം വേണ്ട. അപ്പൊ അജയൻ ചേട്ടാ, സംഭവം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ചെറിയൊരു ഗെയിം ഷോ ഒരു ഫീലില്ലേ. അപ്പോ 100 മാർക്കിന് നമ്മൾ ഇവിടെ ഗെയിംസ് കളിക്കും. അതിൽ ഇപ്പൊ 50 മാർക്കാണ് അജയൻ ചേട്ടന്റെ കൈപ്പിടിയിൽ എത്തിയിട്ടില്ല, എത്തും ഇതിന്റെ ഉത്തരം എല്ലാം പറഞ്ഞാൽ. അപ്പൊ ജി കെ ആണ് ആദ്യത്തെ റൗണ്ട്.
അഞ്ച് ചോദ്യങ്ങള് 50 പോയിന്റ്, 10 മാർക്ക് വീതം. പിന്നെ അജയൻ ചേട്ടനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ്, ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, അതാണ് എനിക്ക് ഇത് അറിയാൻ മേലാത്ത.